ിൽ കുതിച്ചുയർന്ന സ്വർണ്ണ വില ഇന്ന് ഒരടി പിന്നോട്ട് വെച്ചിരിക്കുകയാണ് റെക്കോർഡിലേക്ക് കുതിക്കവേയാണ് ഇന്ന് വില കുറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് വരാനിരിക്കുന്നത് വൺ വില മുന്നേറ്റമാണെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ വേണം കഴിഞ്ഞ മൂന്ന് രൂപയോളമാണ് ഉയർന്നത് ആഗോള വിപണിയിൽ ഓരോ ദിവസവും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അമേരിക്കയുടെ പലിശ നിരക്കിലെ മാറ്റം കൂടി അറിഞ്ഞാൽ വലിയ വില വ്യതിയാനമാണ് സംഭവിക്കുക പലിശ കുറയ്ക്കുമെന്ന് കരുതിയാണ് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നത് ഇന്നത്തെ സ്വർണവില സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയാണ് വില നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഇന്ന് സംഭവിച്ചത് അൻപത്തി അയ്യായിരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നത് ആശ്വാസമാണ് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയിൽ വെള്ളിയുടെ വില ഗ്രാമിന് തൊണ്ണൂറ്റി ആറ് രൂപയിൽ തന്നെ തുടരുകയാണ് കേരളത്തിൽ ഇന്നു വരെ പവന് രേഖപ്പെടുത്തിയ റെക്കോർഡ് വില അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണം ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഡോളർ ആണ് പുതിയ വില കഴിഞ്ഞ ദിവസം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതിന് മുകളിൽ എത്തിയിരുന്നു വ്യാപാരം തുടരുന്നതിനാൽ ഇനിയും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഔൺസ് വില വൈകാതെ രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ കടന്നു കുതിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ വില പിടിവിട്ടു പോകുമെന്നത് തീർച്ചയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ സംബന്ധിച്ച തീരുമാനം ബുധനാഴ്ചയാണ് വരുന്നത് പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ പലിശ നിരക്ക് കുറയ്ക്കാം എന്ന ധാരണയിലാണ് ബാങ്ക് ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത് കടപത്രങ്ങളിൽ നിക്ഷേപിച്ചവർക്ക് വരുമാനം കുറയുന്ന സാഹചര്യം ഇതോടെ ഉണ്ടാകും അവർ കടപത്രം വിറ്റ് സ്വർണത്തിലേക്ക് തിരിയുന്നതോടെ സ്വർണവില കൂടും ഓഹരി വിപണികളും സജീവമായേക്കും ക്രൂഡ് വില നേരിയ തോതിൽ മുന്നേറിയിട്ടുണ്ട് ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തി മൂന്ന് ഡോളറിൽ എത്തിയിരിക്കുകയാണ് എണ്ണ വില ഉയർത്താനുള്ള ശ്രമങ്ങൾ ഒപെക് രാജ്യങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് വൻതോതിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വില കൂടിയാൽ രാജ്യത്തിന്റെ വ്യാപാര കമ്മീഷൻ വർദ്ധിക്കുകയും സാമ്പത്തികമായി തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും ഡോളർ സൂചിക നൂറ് എന്ന നിരയിലേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് മാത്രമല്ല ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് ദശാംശം എട്ട് നാല് എന്ന നിരക്കിലാണ് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഇന്ന് അറുപതിനായിരം രൂപ വരെ ചിലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് അൻപത്തി മൂവായിരം രൂപ വരെ ലഭിക്കാനാണ് സാധ്യത ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപ ഉയർന്ന് അൻപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയായിരുന്നു എന്നാൽ നീതി ആശ്വാസമായി ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ ആയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ് രൂപയോളമാണ് സ്വർണത്തിന് ഒറ്റയടിക്ക് വർദ്ധിച്ചത്